കർത്താവിൽ പ്രിയമുള്ളവരെ, ലോകമെങ്ങും ഇന്ന് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് തിരുനാൾ ആഘോഷിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 3:15 നാം ഇപ്രകാരം വായിക്കുന്നു: അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. അതുപോലെ തന്നെ 5:30 വായിക്കുന്നു: നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലങ്കയ്യാൽ ഉയർത്തിയിരിക്കുന്നു. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ മരണത്തെ ജയിച്ച ആ വിജയമാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളിലൂടെ നാം കടന്നുപോയി. ഓശാന തിരുനാൾ നാം ആഘോഷിച്ചു. പീഡാനുഭവങ്ങളിലൂടെ നാം കടന്നുപോയി. അവസാനം ഉയർത്തെഴുന്നേൽപ്പ് നാം ആഘോഷിക്കുകയാണ്. പ്രത്യേകിച്ചും അനീതിയുടെയും അസത്യത്തിൻ്റെയും ഒക്കെ വിജയത്തിന് ഒരു താൽക്കാലിക ആയുസ് മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഉയർത്തെഴുന്നേൽപ്പ് നമ്മെ പഠിപ്പിക്കുന്നത്. ഒഴിഞ്ഞ കല്ലറ കാണുന്ന സമയത്ത് നാം ഓർക്കുന്നത് സത്യത്തെ എന്നേക്കുമായി ശവക്കല്ലറയിൽ അടക്കി വയ്ക്കാനായിട്ട് സാധിക്കുകയില്ല എന്നതാണ്. സത്യം അതെന്താണെങ്കിലും അത് പുറത്തു വരും, അത് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളൊരു വലിയ വസ്തുത നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പ്രത്യേക യുദ്ധങ്ങൾ നടക്കുന്നു, അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾ നാം കാണുന്നു, അതുപോലെ മത മൗലിക വാദം അതിനായിട്ട് പരിശ്രമിക്കുന്നവർ അതിൻ്റെ പുറകെ നടക്കുന്നു. ഇതിൻ്റെയൊക്കെ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ സത്യത്തിന് എന്താണ് വില എന്ന് ചോദിപ്പിക്കുകയാണ് ഉയർത്തെഴുന്നേൽപ്പ്. ക്രിസ്തുവിൻ്റെ വാക്കുകളെ മറന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് എന്നതാണ് സത്യം. ക്രിസ്തുവിനെ മറന്നിട്ടില്ല എങ്കിൽ എങ്ങനെയാണ് യുദ്ധം നടത്താനായിട്ട് പറ്റുക? എങ്ങനെയാണ് മറ്റുള്ളവരെ ചതിക്കാനും വഞ്ചിക്കാനും അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരം ഇല്ലാത്ത രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാനും പറ്റുക? യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ മറന്ന ഒരു ലോകത്തിൽ നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾക്ക്, സ്നേഹത്തിനും സമാധാനത്തിനും സന്തോഷത്തിനുമൊക്കെ ആ മൂല്യങ്ങൾക്ക് മൂല്യച്യുതി വന്നിരിക്കുന്നു. അതില്ലാതെ മനുഷ്യൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആ യാത്രയിൽ യേശു ക്രിസ്തുവിനെ മറന്നു പോകുമ്പോഴാണ് നാം, അല്ലെങ്കിൽ ഈ ലോകം വഴിതെറ്റിപ്പോകുന്നത്. അതുകൊണ്ട് ഈ പുനരുത്ഥാനം നമുക്ക് നൽകുന്ന പ്രത്യാശ ഉയർത്ത ഉദ്ധിതനായ യേശു ക്രിസ്തുവിനോട് കൂടെ ഇനി നടക്കുക എന്നുള്ളതാണ്. കാരണം മരണത്തെപ്പോലും ജയിച്ച, പാതാളത്തെ ജയിച്ച, സാത്താനെ ജയിച്ച യേശു ക്രിസ്തുവിൻ്റെ കൂടെ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് നമുക്ക് നൽകുന്നത്. ആ ആഹ്വാനം നാം എല്ലാവരും ഏറ്റെടുക്കുക. കാരണം ക്രിസ്തു ജീവിക്കുന്നു, മരണത്തെപ്പോലും തോൽപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ മത മൗലികവാദത്തിന് വേണ്ടി വാദിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് മതേതരത്വത്തിനും അതുപോലെ സാമൂഹ്യ നീതിക്കും വേണ്ടി നാം നിലകൊള്ളേണ്ടതാണ്. അങ്ങനെയുള്ള ക്രൈസ്തവ മൂല്യങ്ങൾ നാം ഉയർത്തിപ്പിടിക്കേണ്ടതാണ്. അങ്ങനെ ക്രൈസ്തവ മൂല്യങ്ങളിലൂന്നിയ ഒരു നവ ലോകക്രമം, അതാണ് യേശു ക്രിസ്തു വിഭാവനം ചെയ്തത്. ക്രിസ്തു പറഞ്ഞല്ലോ, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന്, എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. അത് മുഴുവൻ ഉപേക്ഷിച്ച് ക്രിസ്തു ഇവിടെ വന്നു. എന്തിനു വേണ്ടി? സ്വർഗത്തെപ്പോലെ ഈ ഭൂമിയും ആക്കി തീർക്കുന്നതിന് വേണ്ടി. ആ ദൗത്യമാണ് നമ്മെ ഓരോരുത്തരെയും ഭരമേൽപ്പിച്ചിരിക്കുന്നത്. തൻ്റെ മരണത്തിലൂടെ, തൻ്റെ പുനരുത്ഥാനത്തിലൂടെ നമുക്ക് നൽകിയ ആ ദൗത്യം നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പും നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്.
കാരണം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും ക്രിസ്തുവിനെ പോലെ തന്നെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ രാജ്യത്തിന് അവകാശികളായിട്ട് തീരുന്നു. പിതാവായ ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് തീരുന്നു. അതുകൊണ്ട് ഈ ഒരു തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ, പ്രത്യേകിച്ചും കോവിഡ് കാലഘട്ടം കഴിഞ്ഞ 2 വർഷം നമുക്ക് കാര്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും തന്നെ ചെയ്യാനായിട്ട് പറ്റിയില്ല. മറിച്ച് ഇപ്പോൾ നമുക്ക് കോവിഡ് മാറി നിൽക്കുന്ന ഒരവസരമുണ്ട്. മാത്രമല്ല, നമ്മെ സംബന്ധിച്ചിടത്തോളം പള്ളികളിൽ ആരാധനകളും ശുശ്രൂഷകളും ജനപങ്കാളിത്തത്തോടുകൂടെ നടത്താൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ട് വീട്ടിൽ ഈ മൊബൈലിലും ടിവിയിലും ഒക്കെ ശുശ്രൂഷകളിൽ പങ്കെടുത്തിരുന്നവരൊക്കെ പള്ളികളിലേക്ക് വന്ന് സാമൂഹികമായിട്ടുള്ള ആരാധനയിലും പ്രാർത്ഥനയിലും പങ്കെടുക്കണമെന്ന് ഈ സമയത്ത് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. മാത്രമല്ല, ഇത് ചിതറിപ്പോയ ഒരു സമൂഹത്തെ വീണ്ടും കൂട്ടിയിണക്കുന്ന, കൂട്ടിയോജിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് യേശു ക്രിസ്തു ഉയർപ്പിലൂടെ ചൂണ്ടിക്കാണിച്ചത്. കാരണം ശിഷ്യന്മാരെല്ലാവരും യേശു ക്രിസ്തുവിനെ വിട്ട് മാറിപ്പോയി. അവിടെയുള്ളവരെല്ലാവരും യേശു ക്രിസ്തുവിനെ വിട്ട് പലായനം ചെയ്ത സമയത്ത് 3-ാം ദിവസത്തെ ഉയർത്തെഴുന്നേൽപ്പ് ആ ചിതറിപ്പോയ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ എല്ലാവരെയും കൂട്ടി വരുത്തിയതായിട്ട് നമുക്ക് കാണാം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചിതറിപ്പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിൽ തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവർക്കെല്ലാവർക്കുമുള്ള ഒരു തിരിച്ചു വരവാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. കാരണം ക്രിസ്തു പറയുന്നു, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. അത് നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചിരിക്കുന്നു. ആ ക്രിസ്തുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മോടുകൂടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടാതെ നമുക്ക് നോക്കാം. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെട്ട് നിരാശയിലിരിക്കുന്നവർക്ക്, അന്നത്തെ ശിഷ്യന്മാർക്ക്, ജനങ്ങൾക്ക് അത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവർക്ക് ശക്തി പകർന്നു. ആ ശക്തി പകർന്നപ്പോൾ അതിൻ്റെ സ്രോതസ്സ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവായിരുന്നു. മരണത്തെ പോലും തോൽപ്പിച്ച ഈ ലോക ചരിത്രത്തിൽ മരണത്തെ തോൽപ്പിച്ച, മരണത്തെ വിജയിച്ച മറ്റൊരു വ്യക്തിയെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. അത് സാധാരണ മനുഷ്യരുടെ ചിന്തകൾക്കും മനുഷ്യരുടെ പ്രായോഗിക ബുദ്ധിക്കും നിരക്കുന്ന രീതിയിലല്ല മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ്. അത് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയുമാണ്. ആ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും ആയതുകൊണ്ടാണ് സ്വന്തം പുത്രന് മരണത്തിൽ നിന്ന് വീണ്ടെടുക്കാനായിട്ട്, ഉയർത്തെഴുന്നേൽക്കാനായിട്ട് കഴിഞ്ഞത്. അത് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. ആ ദൈവത്തിൻ്റെ പ്രവർത്തനം ക്രിസ്തുവിലൂടെ മനുഷ്യന് ആയ നമുക്കെല്ലാവർക്കും നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ മഹത്തായ ഒരു തിരുനാളാണ് ഉയർപ്പ് തിരുനാൾ. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമത്രേ. യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിച്ച് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് നാം ക്രിസ്ത്യാനികളായിട്ട് ഇന്നും ജീവിക്കുന്നത്, ക്രിസ്തുവിൻ്റെ പിന്നാലെ പിൻചെന്ന് നാം പോകുന്നത്. അപ്രകാരം യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാൻ, യേശു ക്രിസ്തുവിൻ്റെ ദൗത്യം ഈ ലോകത്തിൽ ഏറ്റെടുക്കാൻ നമുക്കെല്ലാവർക്കും ഈ ഉയർപ്പ് തിരുന്നാൾ ശക്തി പകരട്ടെ എന്നീ സമയത്ത് ആശംസിക്കട്ടെ. പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ എല്ലാ മക്കൾക്കും, പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന തിരുനാൾ ഞാൻ ആശംസിക്കുന്നു. അതിലൂടെ യേശു ക്രിസ്തു ചരിത്രാതീതനും കർത്താവും ദൈവവും രക്ഷിതാവുമാണെന്ന് വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ചരിത്രാതീതനും കർത്താവും ദൈവവും രക്ഷിതാവുമായ ക്രിസ്തുവിൻ്റെ ഉയർപ്പ് തിരുനാൾ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.